ഹലോ വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു അടിപൊളി പായസമാണ്, അരിപ്പായസമാണ്. അപ്പോൾ ഓണമൊക്കെ വരെയല്ലേ, നമുക്ക് ഓണത്തിന് ഏതെങ്കിലും ഒരു ദിവസം ഈ പായസം തയ്യാറാക്കി നോക്കാം. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ തയ്യാറാക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ റേഷൻ കിറ്റൊക്കെ എല്ലാവർക്കും കിട്ടിക്കാണും, ഓണക്കിറ്റ്. അപ്പോൾ അതിൻ്റെ കൂടെ നെയ്യും ഇതുപോലെ കുത്തരിയും കശുവണ്ടിയും ഉണ്ടായിരുന്നു. ഏലക്കായും കൂടി ഉണ്ട് കേട്ടോ, അത് ഞാൻ വെക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഈ ഒരു അരി ആണ് പായസത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്നത്. ഇത് സാധാരണയായിട്ട് ഇത് പാർബോയിൽഡ് റൈസാണ്, അതായത് പച്ചരിയല്ല, നല്ലതുപോലെ പുഴുങ്ങിയ അരിയും അല്ല, കുത്തരിയാണിത്. പായസത്തിനൊക്കെ എടുക്കുന്ന, അമ്പലങ്ങളിൽ ഉണ്ടാക്കുന്ന പായസത്തിനൊക്കെ എടുക്കുന്ന ഒരു പ്രത്യേകതര അരിയാണ്. ഇതിൻ്റെ പായസം കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ അരി ഞാൻ ഒരു കപ്പ് തികച്ചെടുത്തിട്ടില്ല കേട്ടോ, ഒരു മുക്കാൽ കപ്പ് എടുത്തിട്ടുള്ളൂ. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം നമുക്ക്. ഇത് നമ്മുടെ കുക്കറിലിട്ടാണ് വേവിക്കുന്നത്, അപ്പോൾ കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനധികം വേവൊന്നുമില്ല, എങ്കിലും ഒരു ഒരു വിസിൽ വേവിക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും, പച്ചരിൻ്റെ അത്രയും വേവ് കുറവല്ല. ഇനി ഇത് നമ്മൾ വേവിക്കേണ്ടത് 2.5 കപ്പോളം തേങ്ങയുടെ 2/2 പാലെടുത്തിട്ടാണ്. ഒരു ഫുൾ തേങ്ങ എടുത്തിട്ട് 1/2 പാലും 2/2 പാലും എടുത്ത് വെക്കുക. ഒരു 3 കപ്പോളം 2/2 പാലും 1.5 കപ്പോളം 1/2 പാലും മാറ്റി വെക്കുക. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ശർക്കര ഉരുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഒരു 400 ഗ്രാമോളം ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു ഒരു ഗ്ലാസ്സോളം വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ അരിയൊക്കെ വെന്തിട്ടുണ്ട്, ഇതേ കണ്ടില്ലേ, അരിയൊക്കെ വെന്ത് നമ്മുടെ പാലൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി തേങ്ങാപ്പാൽ ശരിക്കും വേണമായിരുന്നു, ഞാൻ ഇത്ര എടുത്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കൂടുതൽ കുറച്ചെടുത്തോളൂ. ഇനി ഇതിനെ ഞാനൊരു ഉരുളിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം, അരിച്ചൊഴിച്ചു കൊടുക്കുക. തരികളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് അരിച്ചൊഴിച്ചു കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ ഈ അരി എന്ന് വെച്ചാൽ ഇതിൻ്റെ നാച്ചുറലായിട്ട് ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യും തോറും കുറുകി കുറുകി വരുന്ന ഒരു ടൈപ്പ് അരിയാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ച് കൊടുക്കുക. ഇപ്പോൾ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം, കുറച്ച് പാലൊക്കെ ചേർക്കാം. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഒരു 5 മിനിറ്റ് കുറുകിയപ്പോൾ തന്നെ ഇത് ഇതുപോലായി. ഇത് തേങ്ങാപ്പാലിൽ വെന്തതല്ലേ, അതുകൊണ്ടാണ് കളർ ചേഞ്ച് പെട്ടെന്ന് കുറുകിയതോടെ വന്നത്. അപ്പോൾ നല്ലതുപോലെ ഇത് തിളയ്ക്കാനായിട്ട് വെക്കുക. ഇത് തിളയ്ക്കും തോറും വീണ്ടും കുറുകി കുറുകി വരും. നല്ല ടേസ്റ്റാണ് ഈ പായസം കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ പലരും കഴിച്ചിട്ടുണ്ടാകും, സാധാരണയായിട്ട് അമ്പലങ്ങളിൽ നിന്നാണ് നമുക്ക് ഇതുപോലുള്ള പായസങ്ങൾ കിട്ടാറ്. ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് ഒരു പിഞ്ച് ഉപ്പാണ് കേട്ടോ, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതെന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഏകദേശം തിക്നെസ് ആയിട്ടുണ്ട്. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1.5 കപ്പോളം 1/2 പാല് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്യുകയാണ്. ഇനി നമ്മൾ തിളപ്പിക്കൊന്നുമില്ല. ഇനി നമുക്കൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട്, അത് എന്താണെന്ന് വെച്ചാൽ ഏലക്കായ പൊടിച്ചതാണ്. ഞാൻ പഞ്ചസാരയും ചേർത്ത് പൊടിച്ച് വെച്ചതാണിത്. ഇത് ചേർത്ത് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നെയ്യ് വറുത്തിടാം, കശുവണ്ടി മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിടാം. അപ്പോൾ ഇതേ നെയ്യ് പാക്കറ്റ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നല്ല സൂപ്പർ നെയ്യാണ്, നല്ല മിൽമട നെയ്യാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ, നമ്മൾ വീട്ടിലിങ്ങനെ തയ്യാറാക്കിയാലുണ്ടാവും അതുപോലെ തന്നെയാണുള്ളത്. ഇതിലേക്ക് കശുവണ്ടി ഇട്ട് വറുത്തെടുക്കാം. ഇതിലേക്ക് അത്യാവശ്യം കൂടുതൽ കശുവണ്ടി ചേർത്താൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വറുത്തിട്ട് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം സാധാരണയായിട്ട് നമ്മൾ സേമിയ പായസം, അടപ്രഥമൻ അങ്ങനെയൊക്കെയാണ് തയ്യാറാക്കാറുള്ളത്. ഇപ്പോൾ നുറുക്ക് ഗോതമ്പ് പായസം കുറച്ച് നാളായിട്ട് എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ അരി കൊണ്ട് ഇതുപോലെ പായസം തയ്യാറാക്കി നോക്കൂ കേട്ടോ. ഇങ്ങനെ തയ്യാറാക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓണത്തിന് ഒരു ദിവസം, 3-4 ഓണം ഉണ്ടല്ലോ, അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഈ പായസം നിങ്ങൾ തയ്യാറാക്കി നോക്കുക, എന്നിട്ട് വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കുക. നല്ല ടേസ്റ്റിയാണ്. ഒപ്പം തന്നെ ഇതുണ്ടാക്കാനായിട്ട് ഒട്ടും പ്രയാസമൊന്നുമില്ലല്ലോ, നമ്മൾ തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഇതിന് പ്രത്യേകമായിട്ടുള്ളൊരു ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.